കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യലവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മലയാള പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതൊരു വിഷയം, ഈ മൂന്ന് യോഗമുള്ളവർക്ക് എന്നും ദാരിദ്ര്യ ദുഃഖവും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഏതൊക്കെയാണെന്നല്ലേ, മിക്കവർക്കും ജാതകം ഉണ്ടാവില്ല. ജാതകമില്ലാത്തൊരു എഴുതി കഴിഞ്ഞാൽ നമുക്ക് ജാതകത്തിൽ യോഗം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഒന്നാമത്തേതാണ് ശൂലയോഗം എന്ന് പറഞ്ഞ യോഗം, രണ്ടാമത്തേത് ഗോളയോഗം, മൂന്നാമത്തേത് ദരിദ്ര ദാമയോഗം. ഈ മൂന്ന് യോഗം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്നും ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാകുന്നത്. എന്നും പ്രയാസങ്ങൾ, എന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എന്ത് ചെയ്താലും ഒരു ക്ലച്ച് പിടിക്കാതെ വരുന്ന അവസ്ഥ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ മൂന്ന് യോഗം ഒന്ന് തന്നെ ഉണ്ടായാൽ കഷ്ടതകളാകും. മൂന്ന് ഒരുമിച്ചുണ്ടെങ്കിലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി, ഉയർച്ച എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കത്തില്ല. എന്തുണ്ടായാലും എന്ത് വന്നാലും താഴ്ചയായിരിക്കും ഉണ്ടാവുക. അപ്പം അതിന് ശൂലയോഗത്തിന് ചെയ്യേണ്ടത് ഒരു വെള്ളിയിൽ അല്ലെ ഒരു ഇരുമ്പിൽ ചെറിയ ശൂലം അല്ലെ ചെമ്പിലും ആയിക്കോട്ടെ ചെറുത് പണിഞ്ഞിട്ട് നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ ആ തലേണയുണ്ടല്ലോ, തലേണയുടെ അല്ലെ ബെഡിൻ്റെ അടിയിൽ നമുക്കൊരു റോസ് കളർ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് ഒരു വാട്ടിയ വാഴയിലും പൊതിഞ്ഞ് 21 ദിവസം വെച്ചേക്കുക. എന്നിട്ട് ഒരു കൂട് ഭസ്മം സഹിതമായിട്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊടുത്തിട്ട് ആ ശൂലം അവിടെ സമർപ്പിച്ച് ആ ഭസ്മം കൊണ്ട് ശിവന് ഭസ്മാഭിഷേകം ചെയ്യുക. രണ്ടാമത്തേത് ഗോളയോഗം എന്ന് പറയും. ഗോളയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളിയിലാവാം അല്ലെങ്കിൽ സ്വർണത്തിലൊക്കെ ആവാം, ചെറിയ പൊട്ട് അല്ലെങ്കിൽ ചെറിയ ഗോളം പോലെ ചെയ്തിട്ട് അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കിടക്കുന്ന കട്ടിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളി കളറിലെ എന്തെങ്കിലും ഒരു പേപ്പറിനകത്ത് അല്ലെങ്കിൽ സിൽവർ കളർ എന്തെങ്കിലും പേപ്പറിനകത്ത് അത് പൊതിഞ്ഞിട്ട് അത് ആലിലയിലാണ് പൊതിയേണ്ടത്. ആലിലയ്ക്കകത്ത് പൊതിഞ്ഞിട്ട് ഒരു നുള്ള് നമ്മുടെ വീട്ടുമുറ്റത്തെ മണ്ണും നമ്മുടെ തലയ്ക്ക് ഒരു നാണയവും സഹിതമായിട്ട് ഒന്നുകിൽ നമ്മുടെ കാൽഭാഗത്ത് വെക്കുക, ഇല്ല എങ്കിൽ നമ്മുടെ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ ഒരു മഞ്ഞപ്പട്ടനകത്ത് പൊതിഞ്ഞ് വെക്കുക. അത് ഒരു 31 ദിവസത്തിന് ശേഷമായിട്ട് വിഷ്ണു മഹാവിഷ്ണു ക്ഷേത്രമാവാം കൃഷ്ണസ്വാമി അമ്പലമാവാം അത് അവിടെ കൊടുത്തിട്ട് പാൽപ്പായസം ഭഗവാന് തൃക്കൈവെണ്ണ നെയ്വിളക്ക് അതുപോലെ ഭാഗ്യസൂക്തം കൊണ്ടുള്ള അർച്ചന തുടങ്ങിയവ ചെയ്യുക. അടുത്തത് ചെയ്യാൻ ഒരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദരിദ്ര ദാമയോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളിത്താലി അല്ലെ സ്വർണത്താലി നമ്മൾ എടുത്തിട്ട് അതിനോട് ഒപ്പം 11 നാണയം വെക്കുക. 11 നാണയം വെച്ചിട്ട് 11 ദിവസം അടുപ്പിച്ച് നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ ബെഡിൻ്റെ നടുഭാഗത്താണ് അത് വെക്കേണ്ടത്. അത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ഇലയുണ്ടല്ലോ വെറ്റിലയോ അല്ലെ കുരുമുളകിൻ്റെ ഇലയ്ക്കകത്ത് ഇത് പൊതിഞ്ഞിട്ട് ആ താലിയും നാണയവും എല്ലാം നമ്മുടെ ആ കിടക്കയുടെ നടുഭാഗത്ത് വെക്കുക. വെച്ച ശേഷം 11 ദിവസം കഴിഞ്ഞ് 12 ദിവസം രാവിലെ ഇത് എടുത്ത് നമ്മുടെ തലയ്ക്ക് ഉഴിഞ്ഞിട്ട് അടുത്ത് ഉള്ള ദേവീക്ഷേത്രത്തിൽ ഒരു പാക്കറ്റ് കുങ്കുമ സഹിതം കൊടുത്തിട്ട് കുങ്കുമാഭിഷേകം കുങ്കുമാർച്ചന അതുപോലെ തന്നെ ചുറ്റുവിളക്ക് ഒരുപാട് ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇവിടുത്തെ മേശാന്തിക്ക് ഒരു വസ്ത്രം ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള സ്ഥാനം രീതിയിൽ 100 രൂപയുടെ പച്ചക്കറി കിറ്റ് 2 കിലോ അരി ഒരു നാളികേരം 1 കിലോ പഴം എല്ലാം കൂടെ നമ്മുടെ തലയ്ക്ക് ഒഴിഞ്ഞ് വസ്ത്രസഹിതമായിട്ട് ദാനം ചെയ്ത് അനുഗ്രഹം വാങ്ങിക്കാം. ഇതിലൊക്കെ നമുക്ക് ഈ യോഗങ്ങളെ കാഠിന്യത്തെ കുറയ്ക്കാൻ പറ്റും. നമുക്ക് വരുന്ന ഭാഗ്യമുണ്ട് ഭാഗ്യദോഷമുണ്ട്. ഭാഗ്യം നമുക്ക് വേണ്ടുന്ന കാര്യം, ഭാഗ്യദോഷം വേണ്ടാത്ത കാര്യം. ഭാഗ്യദോഷം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന വഴിപാടുകളാണ്. നമുക്ക് ജാതകവശാൽ കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് ചേർക്ക് ഈ യോഗം ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ അനുഭവം കൂടുതലായിട്ടും ഉണ്ടാവില്ല. തൽക്കാലിക പരിഹാരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിലൊക്കെ ചെറിയൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം കാര്യമായൊരു മാറ്റം, കാര്യമായൊരു പരിഹാരം വേണം. നല്ലൊരു ജ്യോതിഷനെ കണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം. ഈ യോഗങ്ങൾ ഉള്ളവർ അതിനുള്ള ഇത് കൂടാതെ വേറെ ഒരുപാട് നിജ ദോഷങ്ങളൊക്കെ ഉള്ളവരുണ്ട്. നിജ യോഗങ്ങളെ പ്രദാനം ചെയ്യുന്ന യോഗങ്ങളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും ജ്യോതിഷന്മാരൊക്കെ നല്ല യോഗങ്ങളെ മിക്ക ജ്യോതിഷന്മാരും എഴുതാറുള്ളൂ. അത് എല്ലാവർക്കും നല്ലത് മതി, ചീത്ത ആർക്കും ആവശ്യമില്ല. പക്ഷേ ചീത്തയും കൂടെ വേണം. അവനൊരു ഇത്രയും യോഗങ്ങളുണ്ട്, ചില ജാതകം കൊടുത്തു തിരുമേണി ഈ ജാതകം മൊത്തം തെറ്റാ, ഈ പറഞ്ഞ ഒരു അനുഭവങ്ങളും ഒരു യോഗങ്ങളും എനിക്കില്ല. അപ്പം അതിൽ ദോഷങ്ങൾ ഈ ജ്യോത്സ്യന്മാർ എഴുതാൻ വിട്ടുപോകുന്നതുകൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അത് നല്ലൊരു ജ്യോതിഷനെ കൊണ്ട് എഴുതിപ്പിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഐക്യതയും ഉയർച്ചയും സമാധാനവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം.